ചോള സാമ്രാജ്യത്തിലെ വേദപാഠശാലകളിലെ അധ്യാപകരുടെ പ്രതിമാസ ശമ്പളം 10 പവൻ സ്വർണമായിരുന്നു. സ്വർണത്തിന്റെ ഇന്നത്തെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ ഏതാണ്ട് 4,50,000 രൂപ. ഇത് മാത്രമല്ല, കൂടെ 900 കിലോഗ്രാമോളം വരുന്ന നെല്ലും ഭട്ടവൃത്തി എന്ന പേരിൽ ഈ വേദാധ്യാപകന്മാർക്ക് ഭൂമിയും ധാരാളമായിട്ട് പൊന്നിയൻ സെൽവന്റെ കാലത്ത് പതിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. നമസ്തേ. ഇന്ന് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാനാണ് ശ്രമിക്കുന്നത്. പൊന്നിയൻ സെൽവൻ ഒന്നിറങ്ങിയ സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രാജരാജ ചോളൻ ഹിന്ദുവാണോ എന്നൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പൊന്നിയൻ സെൽവൻ ഒരു വേദഭക്തനോ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വേദഭക്തനായിരുന്നുവോ? കാരണം പ്രത്യേകിച്ച് പൊന്നിയൻ സെൽവന് പുതിയ പല മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ചോള സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന വൈദികമായ സംസ്കാരവും വൈദിക പഠനവും എന്നതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്ന് തോന്നി. എന്ന് മാത്രമല്ല, അത് ഒന്ന് എല്ലാവരുമായിട്ടും ഒന്ന് പങ്കിടണം എന്നും തോന്നി, ഷെയർ ചെയ്യണം എന്ന് പുതിയ ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് ചെറിയ അറിവുകൾ കുറച്ച് കാലമായിട്ട് നിങ്ങളോട് പകർന്നു തരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പ്രത്യേകിച്ചും ഒരു അസാധാരണമായ ഒരു പുസ്തകമുണ്ട്, തമിഴ്നാട് ദ ലാൻഡ് ഓഫ് വേദാസ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം വായിച്ചത് മുതലുള്ള ഒരാഗ്രഹമായിരുന്നു എനിക്കത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഈ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ചോള സാമ്രാജ്യത്തിലെ വേദപാഠശാലകളിലെ അധ്യാപകരുടെ പ്രതിമാസ ശമ്പളം 10 പവൻ സ്വർണമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? ചോള സാമ്രാജ്യത്തിലെ വേദപാഠശാലകളിലെ അധ്യാപകരുടെ പ്രതിമാസ ശമ്പളം 10 പവൻ സ്വർണമായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയില്ല. രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. സ്വർണത്തിൻ്റെ ഇന്നത്തെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ ഏതാണ്ട് 450,000 രൂപ. ഇത് മാത്രമല്ല കേട്ടോ, കൂടെ 900 കിലോഗ്രാമോളം വരുന്ന നെല്ലും ഭട്ടവൃത്തി എന്ന പേരിൽ ഈ വേദാധ്യാപകന്മാർക്ക് ഭൂമിയും ധാരാളമായിട്ട് പൊന്നിയൻ സെൽവൻ്റെ കാലത്ത് പതിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും വലിങ്ങനെ ആളുകൾ വലിയ രീതിയിൽ ആളുകൾക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ചോള രാജാക്കന്മാർ വേദാധ്യാപകന്മാർക്ക് ഇങ്ങനെ ഉദാരമായിട്ട് പ്രതിഫലം നൽകിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. എന്താണിതിൻ്റെ പിന്നിലെ വാസ്തവം? നമുക്കിതിനെക്കുറിച്ചൊന്ന് നോക്കാം. ചോള സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി രാജരാജ ചോളൻ എന്ന പൊന്നിയൻ സെൽവനെക്കുറിച്ചും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണല്ലോ ഇത്. എന്നാൽ ഈ അവസരത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു വിഷയമാണ് ഈ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് നൽകിയ വലിയ തോതിലുള്ള പ്രോത്സാഹനത്തെക്കുറിച്ച്. പൊന്നിയൻ സെൽവനും മറ്റ് ചോളരാജാക്കന്മാരും സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങളെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ചെയ്ത ഉദ്യമങ്ങളെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം. ഈ പറഞ്ഞത് ചിലർക്കെങ്കിലും അവിശ്വസനീയമോ ചിലപ്പോൾ അതിശയോക്തിയോ ഒക്കെ ആയിട്ട് തോന്നിയേക്കാൻ ഇടയുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സംസ്കൃതവും വേദങ്ങളും എല്ലാം തമിഴ് സംസ്കൃതിയുടെ ഭാഗമേ അല്ല എന്നാണ് വർഷങ്ങളായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അവിടുത്തെ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതിൻ്റേതായ വിവിധ തരത്തിലുള്ള തലങ്ങളെക്കുറിച്ചും നമുക്കറിയാം. എന്നാൽ പ്രാചീനകാലത്ത് ഇങ്ങനെ ഒരു വൈജാത്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നോ? സംഘകാല കൃതികളും ശിലാലിഖിതങ്ങളുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരാതന കാലം മുതൽക്കേ വേദങ്ങളെയും വൈദിക ആശയങ്ങളെയും
അത്യന്തം ആദരവോടെ പിൻപറ്റിയ സമൂഹമായിരുന്നു തമിഴർ എന്നാണ്. നമ്മളിപ്പോൾ സംഘകാലത്തേക്കോ പല്ലവ രാജാക്കന്മാരിലേക്കോ പാണ്ഡ്യരാജാക്കന്മാരിലേക്കോ ഒന്നും കടന്നു ചെല്ലുന്നില്ല. അതെല്ലാം നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. എന്നാൽ ഇന്ന് നമുക്ക് പ്രത്യേകമായി ചോള സാമ്രാജ്യവും വേദങ്ങളുമായിട്ടുള്ള ബന്ധം ചർച്ചയ്ക്ക് എടുക്കാമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ AD 846 മുതൽ AD 1279 വരെ, ശ്രദ്ധിക്കണം, AD 846 മുതൽ AD 1279 വരെ നീണ്ട 430 വർഷത്തിലേറെ കാലം തമിഴ്നാട്ടിലെ തഞ്ചാവൂരും പിന്നീട് ഗംഗൈക്കൊണ്ട ചോളപുരവുമൊക്കെ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന മധ്യകാല ചോള സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത്ര നീണ്ട കാലം ഭരിച്ച രാജാക്കന്മാരാണ്, അവരെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അതുകൊണ്ടാണ് നമുക്ക് ഈ ചോള സാമ്രാജ്യത്തിൻ്റെ വേദ പ്രചാരണത്തെക്കുറിച്ച് പഠിക്കാൻ ഔത്സുക്യമുണ്ടാകുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ സംഘകാലത്തിന് മുമ്പേ തന്നെ ചോളന്മാരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ആദ്യകാല ചോളന്മാരെക്കുറിച്ച് സംഘകാല കൃതികളിലും അശോക സ്തംഭങ്ങളിലും ചില ഗ്രീക്ക് റോമൻ കൃതികളിലുമൊക്കെ നമുക്ക് പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ കാലത്തിന് ശേഷം വീണ്ടും 500 വർഷങ്ങൾ കഴിഞ്ഞാണ് മധ്യകാല ചോളന്മാരുടെ ഉദയം എന്ന് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രഭാവശാലിയായ നേതാവാണ് പൊന്നിയൻ സെൽവൻ. അദ്ദേഹം അരുൾമൊഴി വർമ്മൻ എന്ന രാജരാജ ചോളൻ എന്ന രീതിയിലാണ് എല്ലാവരും കണക്കാക്കി വരുന്നത്. അദ്ദേഹം പണികഴിപ്പിച്ചതാണ് തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ശിവക്ഷേത്രം, നിങ്ങൾക്കറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ തൻ്റെ കുടുംബദേവതയായ നരസിംഹപ്പെരുമാളിൻ്റേതായി തമിഴ്നാട്ടിലെ വിഴുപ്പുരം ജില്ലയിൽ 8000 എന്ന ഗ്രാമത്തിൽ നിർമ്മിച്ച മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. ശ്രദ്ധിക്കണം, പൊന്നിയൻ സെൽവൻ ഒരു ഹിന്ദുവല്ല എന്ന് പോലും പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായ ഒരു കുലദേവതയുണ്ടായിരുന്നു. നരസിംഹ പെരുമാൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുലദേവത. അദ്ദേഹം തമിഴ്നാട്ടിലെ വിഴുപ്പുരം ജില്ലയിൽ ആ ക്ഷേത്രം അവിടെയുള്ള നരസിംഹ പെരുമാളിൻ്റേതായിട്ടുള്ള ഒരു ക്ഷേത്രം 8000 എന്ന ഗ്രാമത്തിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഈ 8000 വളരെ വളരെ പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രത്തിനും വളരെയേറെ പ്രത്യേകതയുണ്ട്. പരിപക്ഷേ ഇതൊരു ആളുകളൊന്നും ചർച്ച ചെയ്യാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കേവലം ഒരു ക്ഷേത്രം മാത്രമായിരുന്നില്ല എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഇതൊരു വേദി കോളേജ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള അന്നത്തെ പ്രധാനപ്പെട്ട വേദപാഠശാലയായിരുന്നു. അതായത് പൊന്നിയൻ സെൽവൻ്റെ കുലദേവതയായ നരസിംഹപ്പെരുമാളിൻ്റെ ക്ഷേത്രത്തിൽ, അവിടെ 8000 എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഒരു വേദ പാഠശാല പൊന്നിയൻ സെൽവൻ നടത്തിയിരുന്നു. അന്ന് ഈ ചോളരാജാക്കന്മാരുടെ കാലത്ത് ഒരു നഗരമായിരുന്ന 8000 ആ പേര് വന്നതിൻ്റെ പിറകിലുള്ള ഒരു കഥ. ശ്രീ രാമാനുജാചാര്യർ അവിടെ വെച്ച് 8000 ജൈനരെ വാദത്തിൽ തോൽപ്പിച്ച് സനാതന വൈദിക ധർമാനികളാക്കി മാറ്റി എന്നതാണ്. പലപ്പോഴും ആളുകൾ പറയാറ് ശ്രീ ശങ്കരാചാര്യരാണ് വളരെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയതെന്ന്. ശ്രീ ശങ്കരാചാര്യർ മാറ്റം വരുത്തിയതുപോലെ തന്നെ മാറ്റം വരുത്തിയ മറ്റൊരാളാണ് ശ്രീ രാമാനുജാചാര്യൻ. അപ്പോൾ ഈ നഗരത്തിൻ്റെ 8000 എന്ന് പറയുന്ന ഈ നഗരത്തിൻ്റെ പേര് രാജരാജ ചതുർവേദി മംഗലം എന്നായിരുന്നു. എത്ര പേർക്കറിയായത്? രാജരാജ ചതുർവേദി മംഗലം ഈ നഗരത്തിൻ്റെ മറ്റൊരു പേരാണ്. ഈ ഒരു പേര് നഗരത്തിന് വരാൻ കാരണം തന്നെ നേരത്തെ പറഞ്ഞ അഴകിയ നരസിംഹപ്പെരുമാൾ ക്ഷേത്രത്തിലെ വേദപാഠശാലയുടെ പ്രസിദ്ധിയായിരുന്നു. രാജരാജ ചോളൻ 4 വേദങ്ങളുടെയും പഠന പാഠനങ്ങൾക്കായി നൽകിയ ഭൂമി, അതാണ് രാജരാജ ചതുർവേദി മംഗലം. നമ്മൾ മനസ്സിലാക്കണം, രാജരാജ ചോളൻ 4 വേദങ്ങളുടെയും പഠന പാഠനങ്ങൾക്കായി, പഠിക്കാനും പഠിപ്പിക്കാനുമായി നൽകിയിട്ടുള്ള ഭൂമി, അതിനെയാണ് രാജരാജ ചതുർവേദി മംഗലം എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ഈ 8000 എന്ന രാജരാജ ചതുർവേദി മംഗലത്തെ വേദി കോളേജിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ അഴകിയ നരസിംഹപ്പെരുമാൾ ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ രാജരാജ ചോളൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ്റെ ഭരണകാലത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. രാജരാജ ചോളൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ശിലാലിഖിതങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇവിടെ പഠനം നടന്നത്, ഓരോ ഓരോ പഠിതാക്കൾക്കും എങ്ങനെയാണ് പഠിക്കേണ്ടിയിരുന്നത്, പാഠ്യവിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, ആചാര്യന്മാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ എങ്ങനെയായിരുന്നു, അവരുടെ ശമ്പളം എങ്ങനെയായിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഈ പാഠ്യവിഷയങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി അനുപാതം, അധ്യാപകരുടെ ശമ്പളം, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, വിദ്യാർത്ഥികളുടെ താമസത്തിനുള്ള ഹോസ്റ്റൽ സൗകര്യം, ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ആതുരാലയ സൗകര്യം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ ശിലാലിഖിതങ്ങളിൽ കുടികൊള്ളുന്നത്. ആദ്യം വിഷയത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. 13 വിഷയങ്ങളാണ് മുഖ്യമായും പഠിപ്പിച്ചിരുന്നത് ഈ വേദത്തിൻ്റെ ഈ ഭൂമിയിൽ പഠിപ്പിച്ചിരുന്നത് പ്രധാനമായും 13 വിഷയങ്ങളാണ്. ഋഗ്വേദം, ശുക്ലയജുർവേദം, കൃഷ്ണയജുർവേദം, സാമവേദത്തിൻ്റെ തലവകാര ശാഖ, ചന്ദോകശാഖ എന്നിവ, അഥർവവേദം, അതുപോലെ തന്നെ ബൗധായനീയം, ഗൃഹ്യ കൽപ്പം, ഗാനം, സംസ്കൃത വ്യാകരണ പ്രവേശികാ ഗ്രന്ഥമായ രൂപാവതാരം, പാണിനിയുടെ അഷ്ടാധ്യായി, പ്രഭാകരമീമാംസ, വേദാന്തം എന്നീ വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നത് 4 വേദങ്ങളിൽ ഒന്നോ സംസ്കൃത പഠനത്തിനായുള്ള രൂപാവതാരമോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു? ഒന്നുകിൽ 4 വേദങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ സംസ്കൃത പഠനത്തിനുള്ള അന്നത്തെ ഒരു ഗ്രന്ഥമാണ് രൂപാവതാരം എന്ന് പറയുന്നത്. അതായിരുന്നു അടിസ്ഥാന പാഠ്യപദ്ധതിയുടെ വിഷയങ്ങൾ. ഈ കോഴ്സിൻ്റെ പേരെന്താണെന്നറിയാമോ? പിറമ്മചാരിയം എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. അതവിടെ രേഖപ്പെടുത്തി വെച്ചതാണ്, ഈ ക്ഷേത്രത്തിൽ എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പിറമ്മചാരിയം എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. സംസ്കൃതത്തിൽ ബ്രഹ്മചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബ്രഹ്മചര്യ കാലത്ത് പഠിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ പേര് ഇങ്ങനെയായി. അതേപോലെ ഉന്നത പഠന പദ്ധതിയുടെ പേരെന്താണെന്നറിയാമോ? ചാത്തിരം എന്നായിരുന്നു. ചാത്തിരം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥം. ശാസ്ത്രമായിരുന്നു പിന്നീട് അവിടെ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നത്. അഷ്ടാധ്യായിയോ മീമാംസയോ വേദാന്തമോ ഒക്കെ ആയിരുന്നു ശാസ്ത്ര വിദ്യാർത്ഥികളുടെ ഐച്ഛിക വിഷയങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും തമിഴ്നാട്ടിൽ പഠിച്ചിരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്രയും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആശയങ്ങൾ പറയുന്നത്. അപ്പോൾ മീമാംസയോ അഷ്ടാധ്യായിയോ വേദാന്തോ ഒക്കെ ശാസ്ത്രവിഷയങ്ങളുടെ ഭാഗമാണ്, അത് ഐച്ഛിക വിഷയമായിട്ട് പഠിക്കാവുന്ന വിഷയങ്ങളായിരുന്നു. ഈ പറഞ്ഞതെല്ലാം 8000 വേദി കോളേജിൽ പഠിപ്പിച്ചിരുന്ന കോഴ്സുകളെയും വിഷയങ്ങളെയും കുറിച്ചാണ്. 8000 മാത്രമല്ല കേട്ടോ പ്രധാനമായിരുന്ന വേദപാഠശാലകൾ. തിരുപ്പാതിരി പുലിയൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വേദപാഠശാലയുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, തിരുപ്പാതിരി പുലിയൂർ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് തിരുഭുവനൈ എന്ന് പേരിലുള്ള ഒരു സ്ഥലത്ത് ഒരു വേദപാഠശാലയും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തിരുമുക്കൂടൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, തിരുവാടുതുറൈ, തിരുവൊട്ടിയൂർ, ബാഗൂർ തുടങ്ങി അനേകം വേദപാഠശാലകൾ അഥവാ വേദി കോളേജുകൾ ചോള സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തമിഴ്നാട്ടിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ടുണ്ടായിരുന്നു. വേറെയും വിശേഷമായ വിഷയങ്ങൾ ഉന്നത പഠനത്തിൻ്റെ ഐച്ഛിക വിഷയങ്ങളായി ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഉദാഹരണത്തിന് ഈ ത്രിഭുവനയിൽ മനുസ്മൃതി, രാമായണം തുടങ്ങിയവയും പാഠ്യവിഷയങ്ങളായിരുന്നു. ന്യായവൈശേഷികങ്ങൾ പോലുള്ള ദർശനങ്ങളും പാഠശാലകളിൽ പഠിപ്പിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ വേദപാഠശാലകളിൽ ബാഗൂർ അഥവാ വാഹൂർ പോലുള്ള വേദപാഠശാലകൾ വളരെയേറെ പഴക്കമുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം.
ഈ ബാഗൂർ മധ്യകാല ചോള സാമ്രാജ്യത്തിനും മുൻപേ ഭരിച്ചിരുന്ന പല്ലവ രാജാക്കന്മാരുടെ കാലത്തും നിലനിന്നിരുന്നതായിട്ട് രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാഗൂരിനെക്കുറിച്ച് 8000 രാജരാജ ചോളൻ്റെ ശാസനകളിലും പരാമർശമുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക തമിഴ്നാട്ടിലെ വേദത്തിനുണ്ടായിരുന്ന പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 8000 വേദ പാഠശാലയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചൊന്ന് ചെന്ന് നോക്കിയാൽ അവിടെ ഈ ബ്രഹ്മചര്യം എന്ന ബേസിക് കോഴ്സുകളുടെ ഭാഗമായിട്ട് 270 ജൂനിയർ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അത്ര 270 ജൂനിയർ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ശാസ്ത്ര വിഭാഗത്തിൽ 70 സീനിയർ വിദ്യാർത്ഥികളും കൂടി ആകെ അവിടെ 340 വിദ്യാർത്ഥികളായിരുന്നു പഠിച്ചിരുന്നത്. ഇവിടെ ഹോസ്റ്റൽ സംവിധാനമുണ്ട്. അവിടെ ഹോസ്റ്റലിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ആതുരാലയമുണ്ട്. എല്ലാ സൗകര്യങ്ങളും കൂടിയാണ്. സ്കോളർഷിപ്പുണ്ട്. അപ്പോൾ ഒരു അധ്യയന വർഷത്തിലാണ് ഇതെല്ലാം അവർ പഠിക്കുന്നത്. ഇത്രയും ആളുകൾ പഠിക്കുന്നത്. അധ്യാപകരുടെ കാര്യം എടുത്താൽ ജൂനിയർ തലത്തിൽ 12 ആൾക്കാരും സീനിയർ തലത്തിൽ 3 പേരും അങ്ങനെ ആകെ 15 അധ്യാപകരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം 20-നും 25-നും ഇടയിലാണ് എന്ന് നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം. ഇതൊരു വലിയ സംഭവമാണ്. അതെന്താ അതിൻ്റെ ഈ അനുപാതത്തിൽ ഇത്ര വലിയൊരു അത്ഭുതം എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അഥവാ UGC നിലവിൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. UGC പറഞ്ഞിട്ടുണ്ട് 20 വിദ്യാർത്ഥികൾക്ക് ഒരധ്യാപകൻ. 1000 വർഷങ്ങൾക്ക് മുൻപ് ചോളരാജാക്കന്മാർ ഇതേ രീതി പിന്തുടർന്നു എന്നത് എത്ര ആശ്ചര്യകരമാണ്. ഇനി 8000 വേദി കോളേജിലെ അധ്യാപകർക്ക് നൽകിയിരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇത് രാജരാജ ചോളൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ്റെ ഭരണകാലത്ത് എഴുതപ്പെട്ട 8000 അഴകിയ നരസിംഹക്ഷേത്രത്തിലെ ഒരു ശിലാലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സീനിയർ അധ്യാപകർക്ക് പ്രതിമാസം 15 കഴഞ്ച് പൊന്നും 600 പടി അരിയും നൽകിയിരുന്നു എന്നാണ്. എന്താണ് പ്രതിമാസം 15 കഴഞ്ച് പൊന്ന് 600 പടി അരി? ഒരു കഴഞ്ച് എന്ന് പറഞ്ഞാൽ 5.33 ഗ്രാമാണ് സ്വർണം. അത് വെച്ച് 15 കഴഞ്ച് എന്ന് പറഞ്ഞാൽ 10 പവനായി. 10 പവൻ സ്വർണം വരും. 15 കഴഞ്ചാണ് സ്വർണം കൊടുക്കുന്നത് ഒരു അധ്യാപകൻ. 600 പടി അരിയും കൊടുക്കും. ഒരു കഴഞ്ച് എന്ന് പറഞ്ഞാൽ 5.33 ഗ്രാമാണ് എന്ന് ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ 10 പവൻ സ്വർണമാണ് പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത്, ഒരു അധ്യാപകന് കിട്ടുന്നത്. ഇന്നത്തെ കണക്കിൽ ഏകദേശം 450,000 രൂപ ഒരു ഇത്. അതുകൂടാതെ 600 പടി അരിയും കിട്ടും. പടി എന്നാൽ നാഴി പോലുള്ള ഒരു അളവ് പാത്രമാണ്. ഒരു പടിയിൽ ഏകദേശം 1.5 കിലോഗ്രാം അരി കൊള്ളും. അത് വെച്ച് 900 കിലോഗ്രാം അരി ഓരോ അധ്യാപകനും പ്രത്യേകിച്ച് സീനിയർ അധ്യാപകന്മാർക്ക് ഇവിടെ ലഭിച്ചിരുന്നു. ഇതായിരുന്നു ഈ സീനിയർ അധ്യാപകന്മാരുടെ ഒരു സാലറി എന്ന് പറയും. ജൂനിയർ അധ്യാപകന്മാർക്ക് ഇതിൻ്റെ 1/3 പ്രതിഫലം. അതായത് അധ്യാപകരുടെ കുറഞ്ഞ മാസ ശമ്പളം ഏതാണ്ട് 3.33 പവൻ വരും. ഇന്നത്തെ കണക്കിൽ നമ്മൾ എടുത്താൽ 1.5 ലക്ഷം രൂപ കിട്ടും. കൂടാതെ 300 കിലോഗ്രാമോളം നെല്ലും കിട്ടും. ഇത് രാജാവ് നൽകിയിരുന്ന പ്രതിഫലമാണെന്ന് ഓർക്കണം. ഇതാര് നൽകിയതാണ്? രാജാവ് നൽകിയ പാഠശാലയിലെ അധ്യാപകന്മാർക്ക്. പാഠശാലയെ നിരങ്കുശം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ ചോളരാജാക്കന്മാർ എന്നതിൻ്റെ ഒരു നിദർശനമാണ് ഈ കാര്യങ്ങളെല്ലാം. പ്രദേശത്തെ ഈ ഇത് കൂടാതെ അതത് പ്രദേശത്തെ ധനികരായ വ്യക്തികളും ഉദാരമായ സംഭാവനകൾ ഈ അധ്യാപകന്മാർക്ക് നൽകുമായിരുന്നു. ഇതിന് അവർ പറഞ്ഞിരുന്ന പേര് ഭട്ടവൃത്തി എന്നാണ്. വേദാധ്യാപകർക്ക് കരരഹിതമായ ടാക്സ് ഫ്രീ ഭൂമി സൗജന്യമായി പതിച്ചു നൽകുന്നതാണ് ഭട്ടവൃത്തി. അത് നൽകാനുള്ള അധികാരമുണ്ടായിരുന്നത് അതത് പ്രദേശത്തെ പ്രധാനപ്പെട്ട മംഗയായി അറിയപ്പെടുന്ന ബ്രാഹ്മണ സ്ത്രീക്കായിരുന്നു. സന്നൈ ചനി എന്നായിരുന്നു അവരെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരുപക്ഷെ ഇത് സന്യാസിനി എന്നോ മറ്റോ ഉള്ളതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. സന്നൈ ചനി
സന്നയിച്ചനി എന്ന് പറയുന്ന ഒരുപക്ഷെ സന്യാസിനി എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. അവർക്കാണ് അതിനുള്ള അധികാരമുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഭട്ടവൃത്തി സ്വീകരിക്കുന്നതിനും ചില യോഗ്യതകൾ പറയപ്പെട്ടിരുന്നു കേട്ടോ. രാജരാജ ചോളൻ്റെ അനയൂരിലെ ഒരു ശാസനയിൽ, അനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു ശാസനയിൽ ഇതിന് ഈ ഒരു ഈ ഇതിനുള്ള യോഗ്യതയെ, ഭട്ടവൃത്തി സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതയെക്കുറിച്ച് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അധ്യാപകരുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പുകളെക്കുറിച്ചും കൂടി നമുക്കൊന്ന് നോക്കാം. ജൂനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ജൂനിയർ വിദ്യാർത്ഥികൾക്ക് പ്രതി ദിനം 6 പടി നെല്ലും, സീനിയർ വിദ്യാർത്ഥികൾക്ക് 25 പേർക്ക് പ്രതിദിനം 1.5 കാശ്, 5.33 ഗ്രാം സ്വർണം, അതേപോലെ 10 പടി നെല്ലും വിദ്യാഭ്യാസ സ്കോളർഷിപ്പായിട്ട് നൽകിപ്പോന്നു. രാജേന്ദ്ര ചോളൻ 8000 കോളേജിൻ്റെ നടത്തിപ്പിന് ചെലവിനായിട്ട് 45 വേലി, അതായത് 290 ഏക്കർ ഭൂമി ഗ്രാൻഡായി നൽകിയതായും ഈ ശിലാലിഖിതങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഈ തിരുവൊട്ടിയൂരിൽ വേദപാഠശാലയ്ക്ക് സമീപം ഒരു വ്യാകരണ ദാന മണ്ഡപം നിർമ്മിക്കുന്നതിനായിട്ട് കുലോത്തുങ്ക ചോളൻ 3-ാമൻ 60 വേലി ഭൂമി, അതായത് 386 ഏക്കർ ഭൂമി നൽകിയതായിട്ട് രേഖകളിൽ പറയുന്നുണ്ട്. പാണിനിയെ വ്യാകരണം പഠിപ്പിക്കുന്നതിനും പാണിനിക്ക് വ്യാകരണത്തിൻ്റെ ശിവസൂത്രങ്ങൾ ഉപദേശിച്ച് നൽകിയ ശിവഭഗവാനെ വ്യാകരണദേവ പെരുമാളായി ആരാധിക്കുന്നതിനുമാണ് ഈ വ്യാകരണദാന മണ്ഡപം സ്ഥാപിച്ചത്. നമ്മളിതൊക്കെ ഒരു 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 ചരിത്രത്തിൻ്റെ കൗതുകത്തോടു കൂടി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കാം. ഇന്നത്തെ കാലത്ത് കോളേജ് ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലുണ്ടല്ലോ. ചില എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ ഫാക്കൽറ്റി ക്വാർട്ടേഴ്സുകളും ഉണ്ട്. ചോളന്മാരുടെ കാലത്തും ഇതെല്ലാം ഉണ്ടായിരുന്നു. അക്കാലത്തും കോളേജ് ക്യാമ്പസിനോട് ചേർന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്ന് 8000 ക്ഷേത്രലിഖിതത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനോട് ചേർന്ന് ആതുരാലയങ്ങളും ഉണ്ടായിരുന്നു. നോക്കൂ, വേദങ്ങളുടെയും വൈദിക ശാസ്ത്രങ്ങളുടെയും സംസ്കൃത ഭാഷയുടെയും പഠനത്തിനും പ്രചാരണത്തിനുമായിട്ട് 100 ഏക്കർ ഭൂമിയും, അധ്യാപകർക്ക് ഉദാരമായ ശമ്പളവും, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും താമസ സൗകര്യവും ആതുരാലയ സൗകര്യങ്ങളുമെല്ലാം ചോളരാജാക്കന്മാര് നിരങ്കുശം നൽകുകയുണ്ടായി. കേവലം ഒരു രാജാവിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞത്. ഒന്നൊഴിയാതെ ചോള സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെല്ലാം വേദപഠനത്തിനെ ഏറെ ശ്രദ്ധയോടെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് ഈ ശിലാലിഖിതങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല്ലവ രാജാക്കന്മാരും പാണ്ഡ്യരാജാക്കന്മാരും ചേരരാജാക്കന്മാരും ചാലൂക്യ രാജാക്കന്മാരും രാഷ്ട്രകൂട രാജാക്കന്മാരുമെല്ലാം ഈ വേദപ്രചാരണം ചെയ്തവർ തന്നെയാണ്. ഉത്തരേന്ത്യയിലേതുപോലെ ദക്ഷിണേന്ത്യയിലും എക്കാലത്തും വേദപഠനം എന്നത് മഹത്തായ കാര്യമായി കണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വലിയ കാര്യമായിരുന്നു, മഹത്കർമ്മമായിരുന്നു, ഒരു യജ്ഞമായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇക്കാര്യമൊന്നും നമ്മിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം പല കുട്ടികൾക്കും നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരാണ്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരാണ്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാത്തവരാണ്. അപ്പം അതുകൊണ്ടാണ് ഏറെ നാൾ നമ്മുടെയൊക്കെ ഭരണാധികാരികളായി നിന്നിരുന്ന ഈ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ അവർ വേദത്തിന് നൽകിയ സംഭാവനകളെ ഒന്ന് എടുത്തു പറയാൻ ഈ വീഡിയോ ചെയ്തത്. ഏതായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്തേ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്തേ. ചരിത്രം പഠിക്കൂ.